ഈ വണ്ടിയിൽ സ്കൂട്ടിയിൽ ലഗേജ് കാരിയറും അതുപോലെ തന്നെ വാട്ടർ കാരേജും ഡീസൽ പെട്രോളൊക്കെ ക്യാരി ചെയ്യാനുള്ള ഒരു ഇതാണ് പണിയുന്നത്. അപ്പം നമ്മൾ മേടിച്ചത് ഇത് ഇതെന്ത് ഷീറ്റാണിത്? ജപ്പാൻ ഷീറ്റാണ് മേടിച്ചത്. ഇതിപ്പോൾ നമ്മളൊരു നമ്മുടെ പെട്രോൾ ക്യാരി ചെയ്യുന്ന ആ ഒരു ഇതിൻ്റെ അളവ് വെച്ചിട്ടാണ് നമ്മൾ മുറിക്കുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ മേടിച്ചത് നമ്മളെ ജനലിനടിക്കുന്ന പട്ട. ഇതൊരു 8 അടിയാണ് നമ്മൾ മേടിച്ചത്. 8 അടിയല്ലേ? 8 അടി. ഇത് നമ്മളൊരു 1/2 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബ് മേടിച്ചിട്ടുണ്ട്, കാരണം അതിന് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം അത് 2 ക്യാരി ചെയ്യാനുള്ള എൻ്റെ ബോക്സ് നമ്മൾ മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെറ്റ് ചെയ്യുന്നിട്ട് ഫസ്റ്റ് ഒരു ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ബാക്ക് ഊരുക. ഇവിടെ നമുക്ക് ഒരു സ്പോയിലർ പോലെ സംഭവമുണ്ട്, ഒരു കൊമ്പ്, പുതിയ ഡിയോയ്ക്കകത്തൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ കൊമ്പ് ഊരി മാറ്റുമ്പോൾ ഇവിടെ ഓൾറെഡി 2 ബോൾട്ട് ചെയ്യാനുള്ള സംഭവമാണ്. ഈ 2 സൈഡിലുണ്ട്. നമ്മൾ ഈ ഒരു പീസ് ഊരി മാറ്റിയാൽ മാത്രമേ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഞാൻ ഇത് ഊരിയിട്ട് ഇതിൽ എക്സ്ട്രാ ഒരു ക്ലാമ്പ് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്നാണ് ഇനി ക്യാരി ചെയ്യാനുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യുന്നത്. പുള്ളിയാണ് നമ്മുടെ ബോക്സ് പണിഞ്ഞിരുന്നത്. പുള്ളി ഒറ്റ കുഴപ്പമില്ല, ഇച്ചിരി വിറയൽ കൂടുതലാണ് നിങ്ങൾ, വേറെ ഒരു കുഴപ്പമില്ല. പുള്ളി അതിൽ കോൺസെൻട്രേഷൻ ചെയ്തിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള പെട്രോൾ ക്യാരേജൊക്കെ പണിയുണ്ടെങ്കിൽ പുള്ളിയായിട്ട് കോൺടാക്ട് ചെയ്താണ്. പുള്ളിയുടെ നമ്പരൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ അടിയിൽ ഇടുന്നതായിരിക്കും. അപ്പം ഒരു 2 മണിക്കൂറുകൊണ്ട് ഏകദേശം നമുക്ക് സാധനം സെറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഇത് സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വീഡിയോ കൂടെ കാണാം. ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു ഒരു ബോക്സ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇച്ചിരി സ്പോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചു വെച്ചിട്ട് നോക്കാം അത് എന്തു ആയെന്നുള്ളത്. ഓൾറെഡി പെട്ടി 2 ബോക്സ് നമ്മൾ പണിഞ്ഞു കഴിഞ്ഞു. രണ്ട് അടിപൊളിയായിട്ട് ബെൽഡൊക്കെ ചെയ്ത് വെച്ചിരുന്നു. ഇനി ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം, ജസ്റ്റ് പെയിൻറ്റ് ചെയ്യണം. ഇത് നമ്മുടെ ബാക്ക് ക്യാരിയറാണ്. ഇവിടെ നമ്മുടെ കേരള ടു കാശ്മീർ സ്റ്റിക്കർ അടിക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളും. നമ്മൾ എക്സ്ട്രാ ഒരു പട്ടയൊക്കെ വെച്ചടിക്കുന്നുണ്ട്, കാരണം ഒരു സ്ട്രോങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ 2 ബോക്സ്. ഏകദേശം പണിയൊക്കെ ഒരു വിധം തീരാറായി. കണ്ടേ, ഇങ്ങനെയാണ് നമ്മുടെ മേശരി. പുള്ളിയാണ് നമുക്ക് ഈ ബോക്സൊക്കെ പണിഞ്ഞു തരുന്നത്. പുള്ളി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പരിചയപ്പെടാം. അങ്ങനെ നമ്മൾ ബോക്സ് പണിഞ്ഞിറങ്ങി. ഇനി കുറച്ച് പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട്. ഇതാണ് നമ്മുടെ പെട്രോൾ ക്യാരി. കൈ തരുന്ന പുള്ളി കേട്ടോ, ബിൽഡ് ചെയ്തേ ഉള്ളൂ. ഇത് നമ്മുടെ ബാക്കിൽ കേരള ടു കാശ്മീരിന് അടിക്കാൻ, ഇത് നമ്മുടെ ഒന്ന് വാട്ടർ ക്യാനും ഒന്ന് പെട്രോൾ ക്യാനുള്ള ഇതാണ്. പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ലഗേജും കാര്യങ്ങളും ഒക്കെ വെക്കാം. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഈ 2 ബോൾട്ടിലാണ് ഇത് ഇട്ടേക്കുന്നത്. അതുപോലെ ഇപ്പുറത്തും ബോൾട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു സപ്പോർട്ടിന് ഇത് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി സ്ട്രോങ് ആണ്. നമുക്കൊരു 5 ലിറ്റർ ക്യാനല്ലേ, 5x10 ലിറ്റർ നമുക്കിത് ക്യാരി ചെയ്യാൻ പറ്റും. ഇനി കുറച്ച് പണിയുണ്ട്. ഇനി ഇത് ഊരണം, ഊരി പെയിൻറ്റ് ചെയ്യാമെന്ന് കൊടുക്കണം. പിന്നെ സുഖമായിട്ട് 2 പേർക്ക് ഇരിക്കാം. ഒരാൾക്ക് ഇച്ചിരി ബാക്കിലോട്ട് വേണമെങ്കിലും വന്ന് ഇരിക്കാൻ പറ്റും. ഇവിടെ ഒരു ബാഗ് വെച്ചാലും നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് സ്റ്റിക്കർ വർക്കും, ഇവിടെ കുറച്ച് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അത് നമ്മൾ പോകാൻ നേരത്തേക്കൊക്കെ ഇളക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം വണ്ടിയുടെ ഓൾമോസ്റ്റ് ഒരു രൂപ ഇതാണ്. ഈ ക്യാരിയർ സെറ്റ് ചെയ്ത് തന്ന മേശരിയാണ് നിൽക്കുന്നത്. പുള്ളി ഏകദേശം ഒരു 2-2.5 മണിക്കൂർ കൊണ്ടാണ് നമുക്ക് ഈ ഒരു ക്യാരി സെറ്റ് ചെയ്തത്. പുള്ളി തന്നെ ഏകദേശം ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്ത് വളരെയധികം മനോഹരമായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പുള്ളി നമ്മുടെ തടിക്കാട് കുമ്പറ്റിമല എന്ന് പറയുന്ന സ്ഥലത്താണ്. പുള്ളി വീട്ടിലാണ് വർക്ക്ഷോപ്പായിട്ടുള്ളത്, പോയി വർക്കും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഈ ഒരു കാര്യം കൂടുതലും ക്യാരിയർ എല്ലാവരും റെഡിമെയ്ഡായിട്ട് മേടിക്കുകയാണ്. ഇത് ആർക്കും ഇങ്ങനെ പണിയാൻ അറിയില്ല. പുള്ളിയോട് ഞാൻ ഏകദേശം ഒരു ഐഡിയ പറഞ്ഞു. പുള്ളി വളരെയധികം മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിപ്പം നല്ല, നമ്മൾ അവനിപ്പം പോകാൻ വേണ്ടി ഇപ്പം അവന് പറഞ്ഞു വെള്ളം താഴെ പോകണ്ട, അല്ല മേളിൽ വെള്ളം വീണ് കഴിഞ്ഞാലും ആ താഴെ പോകുന്ന രീതി മതിയെന്ന് വെച്ചു. അല്ലെങ്കിൽ നമുക്ക് ഡോറൊക്കെ ഫിറ്റ് ചെയ്യാമായിരുന്നു.
ഓക്കെ, നമ്മളങ്ങോട്ട് പോകുമ്പോൾ നല്ല മഞ്ഞും മഴയൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് ഇത് ഡോറില്ല, അഥവാ വെള്ളം വീണാലും നമുക്ക് ഇതിൻ്റെ അടിയിൽ കൂടെ ലീക്കായി പോകുന്ന സെറ്റപ്പാണ്. നമ്മൾ മെയിനായിട്ട് വാട്ടർ ക്യാരിയും അതുപോലെ പെട്രോൾ ക്യാരിയും വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സജ്ജീകരണം ചെയ്തത്. പിന്നെ നമുക്ക് ലഗേജ് സാധനങ്ങളെല്ലാം ഇവിടെയാണ് വെക്കുന്നത്. രണ്ട് പേരാണ് നമ്മുടെ ഈ വണ്ടി യാത്ര ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ കേരള ടു കാശ്മീർ എന്ന് പറഞ്ഞാൽ ബോർഡൊക്കെ അവർ ചെയ്തതാണ്. വളരെയധികം മനോഹരമായിട്ടാണ് ഈ വർക്ക് ചെയ്തത്. വളരെ റേറ്റും കുറവാണ്. പുള്ളി നമ്മൾ പല എമൗണ്ട് ഒന്നും മേടിച്ചിട്ടൊന്നുമില്ല. അല്ല, എമൗണ്ട് മേടിക്കാൻ പറ്റുമോ? കൂട്ടുകാരനാണ്, അതുകൊണ്ട് പിന്നെ എമൗണ്ട് മേടിക്കാൻ പറ്റുമോ? ഞാനിപ്പോ എന്റെ പണി എന്ന് പറഞ്ഞാൽ വെൽഡിംഗ് ആണ്. വണ്ടി സെറ്റ് ചെയ്യുന്ന ക്യാരിയറ് ഏകദേശം പണിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത ജോലി എന്ന് വെച്ചാൽ നമ്മുടെ പെയിൻറ്റിങ് ആണ്. അപ്പോൾ പെയിൻറ്റിങ്ങിന് ഞാൻ കുറച്ച് പെയിൻറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഇത് ഫുൾ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ട് വൈറ്റ് സ്റ്റിക്കർ അടിക്കാനാണ് എൻ്റെ ഒരു പ്ലാന്. അപ്പോൾ ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഈ ഷീറ്റൊക്കെ ഇട്ട് ഇതൊന്ന് ഉരത്തി കളയണം, എങ്കിലേ ആ സ്റ്റിക്കറൊക്കെ അടിക്കുമ്പോൾ ആ സ്റ്റിച്ചിങ് കിട്ടും. ഈ സെറ്റം പേപ്പറൊക്കെ ഇട്ടേ. അപ്പം പെയിൻറ്റൊക്കെ ഏകദേശം റെഡിയായി. അപ്പം ഇനി നമുക്ക് പെയിൻറ്റ് അടിക്കുന്ന കുറേ കഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് കളറാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ബ്ലാക്ക് കളറിൽ വൈറ്റ് റിഫ്ലക്ട് സ്റ്റിക്കർ അടിക്കുമ്പം ലോങ്ങിനൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. അതുപോലെ തന്നെ സ്റ്റിക്കർ വർക്കിൻ്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ ക്യാരിയർ സെറ്റ് ചെയ്യുന്നതും അത് വണ്ടിയിലങ്ങനെ ഹാങ് ചെയ്യുന്നതും എല്ലാം ഏകദേശം നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ഫസ്റ്റ് കോട്ടിങ് നടന്നു. നമുക്ക് ആകെ ഒന്നും വലുതായിട്ട് അടിക്കണമെന്നില്ല, കാരണം ജസ്റ്റ് ഈ ഒരു ബോർഡർ മാത്രമൊക്കെ ഞാൻ അടിക്കുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അകമൊക്കെ അടിക്കാം. ഏകദേശം നമ്മുടെ ഫസ്റ്റ് കോട്ടിങ് ഏകദേശം തീർന്നു. ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരു കോട്ടും കൂടെ അടിക്കണം, എങ്കിലേ ആ ഒരു ഫിനിഷിങ് കിട്ടും. ജസ്റ്റ് അവിടെ ഇവിടെ ചെറിയ ചെറിയ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇതാണ് നമ്മുടെ കാരിയറിൻ്റെ ഏകദേശം. ഇപ്പോൾ ഒരു ചരിവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു, ആ ഡെസ്ക് ചരിഞ്ഞെടുക്കുന്നുണ്ടോ അങ്ങനെ തോന്നുന്നത്. അപ്പോൾ നമുക്കിനി വണ്ടി സെറ്റ് ചെയ്തിട്ട് കാണാം.